കഴിക്കുന്നതൊക്കെ കാണിച്ചതാണ്. ഇത് കണ്ടിട്ടുള്ളവരും ഇത് കഴിച്ചിട്ടുള്ളവരും നമ്മൾ കമൻറ്റ് പറയണം കേട്ടോ. ഇത് കിളിഞ്ഞാവൽ എന്ന് പറയുമ്പോൾ ഒത്തിരി ഫ്രൂട്ട്സുകൾ നമുക്ക് ഉണ്ട്. നമ്മൾ പരിചയം ഞങ്ങൾ കിളിഞ്ഞാവൽ ഇതുകൊണ്ട് ഞങ്ങൾ വൈൻ ഉണ്ടാക്കി എല്ലാടി എന്തുണ്ടാക്കിയത് അതുകൊണ്ട് പറിക്കുക സൂപ്പർ ധാരണമായിരുന്നു. കിളിഞ്ഞാവലുണ്ട്. ഇതിൻ്റെ തൈ വിൽക്കാൻ ഞങ്ങൾ നടത്തൊക്കെ ഇഷ്ടപ്പെടുന്ന എടുക്കുന്നുണ്ട് ഞങ്ങൾ. പറിച്ചു 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 ഭക്ഷണം പറക്കി പറിച്ചാകത്തല്ലോ ഇത് തിന്നു നോക്കിച്ച്. അപ്പൊ നീ ആദ്യം പറയാ ഭക്ഷണം നീ പറഞ്ഞു എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഞങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് 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 ഹായ്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ ഹാപ്പൻസുകളാണ് കാണിക്കുന്നത്. ഇത് ഈ ഫ്രൂട്ട്സിൻ്റെ പേരെന്നാടി കിളിഞ്ഞാവൽ. ഞാവൽപ്പഴം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാവൽപ്പഴം ഏകദേശം ഒരു ചക്കക്കുരുവിലും മുഴുപ്പുണ്ട് അല്ലാടി. ഒരു ചക്കക്കുരുവിലും മുഴുപ്പുണ്ട് ഞാവൽപ്പഴം. അപ്പം അതിന് ഏറ്റവും തീരെ കിളിക്ക് കഴിക്കുന്ന രീതിയിലുള്ള കിളിഞ്ഞാവലാണ് നമ്മൾ ഇത് മുറ്റത്ത് നട്ടു വെച്ചത്. ഇത് വീട് വീടിൻ്റെ മുറ്റ സൈഡുണ്ട്. ഇത് കവ പൊക്കി വിടാതിരിക്കാൻ വേണ്ടി ആര് കവാത്ത് ചെയ്തിട്ടത് കയ്യെത്താൻ ദൂരത്തിലാണ് നിറച്ചത് ഫുൾ നിറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ ഏകദേശം ഇങ്ങനെ ഇതത് ഇത്രയും പഴുക്കണത് ഇത് ഇത്രയും മുഴുപ്പുള്ളേ ഇതുണ്ട്. ഇത് മുഴുപ്പ് നോക്കി ഈ മുഴുപ്പ് ഈ മുഴുപ്പുള്ള നിറച്ച് കായ്ക്കും കാണിച്ചില്ല. ഇത് കണ്ടിട്ടുള്ളവരും ഇത് കഴിച്ചിട്ടുള്ളവരും നമ്മൾ കമൻ്റ് പറയണം കേട്ടോ. ഇത് കിളിഞ്ഞാവൽ എന്ന് പറയുമ്പോൾ ഒത്തിരി ഫ്രൂട്ട്സുകൾ നമുക്ക് ഉണ്ട്. നമ്മൾ പരിചയപ്പെടുത്താം. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം കഴിക്കുള്ളൂ ആടി. വർഷത്തിൽ ഒരു പ്രാവശ്യം ഏകദേശം ഒരു സെപ്റ്റംബർ അല്ലേ, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെ കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ. ആടി മൂന്ന് മാസം കാണല്ലേ. മൂന്ന് മാസം ഇതിങ്ങനെ കായ്ക്കും ഇങ്ങനെ നിറച്ചിരിക്കും. ഇത് തിന്ന് മടുത്ത് നമ്മൾ ഈ ഇത്ര മുഴുപ്പില്ലേ ഉള്ളൂ, ഇത്ര മുഴുപ്പില്ലേ ഉള്ളൂ. തിന്ന് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആണ്ട് ഞങ്ങൾ കിളി ഞാൻ ഇതുകൊണ്ട് ഞങ്ങൾ വൈൻ ഉണ്ടാക്കി എല്ലാടി എന്തുണ്ടാക്കിയത് അതുകൊണ്ട് ഇതാടി അത് പറിക്കുക. സൂപ്പർ ധാരണമായിരുന്നു. കിളി ഞാവലുണ്ട്. ഇതിൻ്റെ തൈ നമ്മൾ നടത്തൊക്കെ ഇഷ്ടംപോലെ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് ഞങ്ങൾ. ഇവിടെ വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പല സൈസ് ഫ്രൂട്ട്സ് ഉണ്ട് ഡാഡി. ഒത്തിരി സൈസ് ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ട്. കിളിഞ്ഞാവല, മിറക്കിൾ ഫുഡ് അല്ലേ, മിറക്കിൾ ഫുഡ് ഒത്തിരി ഐറ്റം ഉണ്ട്. പിന്നെ പല സൈസ് നമുക്ക് നമ്മുടെ നാട്ടുമ്പുറത്ത് കാണാത്ത പല സൈസുകൾ നമ്മൾ നട്ടുവെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഫ്രോക്കായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡാഡി ഇങ്ങനെ ഈ പഴുത്തത് മാത്രം ഇതുണ്ടോ പറിക്കുന്നുണ്ടോ? കൈ നിറച്ചെടുത്തോ എന്തോ ഫ്രൂട്ട്സ് ഏകദേശം ഈ പറിച്ച് ഇത് ഇത്രയും എടുത്തിട്ട് ചുമ്മാ കഴിക്കാം. നമുക്ക് പറ്റിയില്ലെങ്കിൽ വീഞ്ഞ് ഉണ്ടാക്കാം. വീഞ്ഞ് സൂപ്പർ വീഞ്ഞായിരുന്നു. പിന്നെയും ഇവിടെ അടുത്ത കൃഷിക്കാരൻ ഇത് വാടാമ്പല്ലേ പറിച്ചു തോന്നുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ചു അവിടെ നട്ടിട്ടുണ്ടോ? അടുപ്പ് നട്ടു ഉണ്ടോ?
അങ്ങേറ്റത്ത് നട്ടു വെച്ചിട്ടുണ്ട്. അവിടെ 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 നമുക്ക് കാണാം. നീ ഡ്രസ്സ് മാറ. അത് കഴിഞ്ഞാൽ എവിടെയാണ് വെച്ചു? കിളി അതുപോലെ ആണ് വെറുതെ തിന്നത്. ഏറ്റവും നല്ല കുരു ഉൾപ്പെടെ തിന്നാം. ഈ സാധാരണ ഞാവൽപ്പഴം കുരു തിന്നാൻ പറ്റുമോ? ഇല്ലല്ലോ, കുരു ഉണ്ടല്ലോ. അല്ലാടി ഞാവലിന് കുരു ഉള്ളതല്ലേ, അപ്പൊ അത് കുരു വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഇത് നമുക്ക് കുരു ഉൾപ്പെടെ കഴിക്കാം. ആ പറഞ്ഞാ, നിങ്ങൾ പറഞ്ഞാ കഴിച്ചു കഴിച്ചു. രാവിലെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്ന് പോയിട്ട് വന്നാ. തെരേസ തെരേസ വിശദീകരിക്കുക. ഈ കുരു ഈ ഈ കുരു വന്ന് തിന്നാണ് ഉണ്ടോ? കഴിക്കുന്നുണ്ട്. സൂപ്പർ. ആ എന്നോ നീ നിന്ന് നിന്ന് കഴിച്ച. ഇത് എവിടെ നിന്നാണ്? നേഴ്സറി മേടിച്ചോ? നേഴ്സറി മേടിച്ചാണോ? മമ്മിയുടെ സുഹൃത്ത് അല്ലേ? മമ്മി ആ മമ്മിയുടെ സുഹൃത്ത് ആ പുള്ളിക്കാടത്തിലെ വീട്ടിൽ നിന്ന് പുള്ളിക്കാടത്ത് തന്നതാണത്. സാധാരണ നമ്മൾ നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ധൈര്യത്തോടെ നമുക്ക് മേടിക്കാൻ പറ്റും. നട്ടു വെക്കുമ്പോൾ പിന്നെ ഉണ്ടാവുമ്പോഴാണ് അതിൻ്റെ മോശമായ റിസൾട്ട് നമ്മൾ അറിയുന്നത്. അത് നമ്മൾ ഒത്തിരി നമുക്ക് നമ്മൾ വീഡിയോ ചെയ്യാനുണ്ട്. നമ്മൾ പല കൂട്ടങ്ങളും പേരക്കയും ചാമ്പയും പല കൂട്ടങ്ങളുണ്ട്. നമ്മൾ നമ്മളെ പറ്റിക്കപ്പെട്ട ഒരു അവസ്ഥ അത് നമ്മൾ ഒരു വേറെ വീഡിയോ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ആ അതെ, ഇങ്ങനെ 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 നിർത്തിയാക്കുന്നത് ഡാഡിയുടെ കവാത്ത് ചെയ്ത് നോക്കും. പൊക്കി വിടുകയില്ല, പൊക്കി വിടാതെ കവാത്ത് ചെയ്താകുമ്പോൾ പിള്ളേർക്കും പറ്റുന്ന രീതിയിൽ കൈ എത്താൻ ദൂരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് മാസം മൂന്നോ നാലോ മാസം ഇങ്ങനെ ഇങ്ങനെ എന്തോ ഒരു വേറൊരു കാര്യം ഉണ്ടല്ലോ. ഇത് പറിക്കും തോറും പിന്നെയും പിന്നെയും ഉണ്ടാവില്ല അടി. പഴുത്ത് പറിക്കും തോറും പിന്നെയും പിന്നെയും ഉണ്ടാവും. നിറച്ച് ഉണ്ടാക്കുന്നുണ്ടോ? നിറച്ചിങ്ങനെ. ഇതിൻ്റെ പേരെന്നൊക്കെ അറിയാവോ? ഞാവലാണ്, കിളിഞ്ഞാവൽ എന്ന് പറയും. ഞാവൽ നമുക്ക് മേടിക്കാൻ കിട്ടും. മാർക്കറ്റിലൊക്കെ ഞാവൽ കിട്ടും. നാളെ ഞാവലിൻ്റെ സമയത്ത് ഞാവൽ മേടിക്കാൻ കിട്ടും. ചെറിയ ഒരു പഴമാണ്. അതിൻ്റെ കിളി ഞാവൽ എന്ന് പറയും. അപ്പം ഞാവൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ മരങ്ങളൊക്കെ നല്ല അടി. ഞാവൽ എന്ന് പറയുന്നത് നമുക്ക് പണ്ട് ഇവിടെ പുതനകർക്ക് ഞാവൽ, അത് ഞാവലല്ലേ? അതെ, ഞാവലല്ലേ. ആ ഇവിടെ നമ്മൾ പറമ്പിലൊക്കെ അതിൻ്റെ പിന്നെ തൈകൾ നിന്നിപ്പുണ്ട്. അത് എന്ന് പറഞ്ഞാൽ വലിയ മരമാണെന്നാണ് ഈ ഞാവൽ. ഈ അതുപോലെ ഇച്ചിരി പറിക്കുമ്പം ഈ എന്താ പറയുക, ഒരു കറ പോലെ സമയമല്ലേ പാ അല്ലേ? നമുക്കങ്ങനെ ആ കയറി പറിക്കണം. അത് മാത്രമല്ല, അത് നമ്മൾ പറിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു നല്ല പഴുപ്പാണെങ്കിൽ മാത്രം, പഴുത്ത് വീണാൽ മാത്രമേ ടേസ്റ്റൊക്കെ ഉള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഒരു കറ പോലെയൊക്കെ ഉണ്ട്. തൊട്ടയിലൊക്കെ ഒരു നേരത്തെ ഞാവൽ ഞാവൽപ്പഴം പുള്ളിക്കാട് നട്ടു വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ പഠിച്ചിട്ട് മുഴുവൻ മഞ്ഞ തൈകളാണ്. അതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് ഞാവൽ. ഒറിജിൻ ഞാൻ കണ്ടാക്കുന്ന ഞാവലാണ്. പക്ഷേ ഇത് വ്യത്യസ്തമാണ്. ഇത് കറയില്ല, നല്ല ഒരു ടേസ്റ്റാണ്. ഒരു ചെറിയ കഥാപ്പം നല്ല എപ്പോഴും നമുക്ക് പെറുക്കി തിന്നാം. പിള്ളേർക്കൊക്കെ ഉമ്മ നല്ല മിറ്റമൊക്കെ ഉണ്ടെങ്കിൽ മിറ്റത്ത് നിന്ന് നടുക്കോ, മിറ്റ സൈഡിൽ ഇങ്ങനെ ചെടി പോലെ നട്ടു വെക്കാം അല്ലാതെ. ആ ഉണ്ടായി വരും. അപ്പം ഇത് കിളിഞ്ഞാവൽ കണ്ടിട്ടുള്ളവരും അതുപോലെ ഇത് കഴിച്ചിട്ടുള്ളവരും ഒക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇത് കിട്ടണമെങ്കിൽ ഇതിൻ്റെ തൈ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. തൈ ആകുമ്പോൾ നമ്മൾ നമ്മളെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതെ അതെ, ഇഷ്ടം പോകൽ. അതെ, അതുപോലെ പല സൈസ് നമ്മൾ തൈകൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. കിളി പല ഫ്രൂട്ട്സിൻ്റെ ഇപ്പോൾ ഇവിടെ പല പല ഫ്രൂട്ട്സ് ഉണ്ട്. അത് ഓരോ ഫ്രൂട്ട്സിൻ്റെയും നമ്മൾ വേറൊരു വീഡിയോ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ കിളിഞ്ഞാവലിൻ്റെ കാര്യത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. നല്ല വെളിച്ചം ആദ്യം നട്ടപ്പം നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. ഇപ്പം വെളിച്ചം ഇച്ചിരി കുറഞ്ഞു. കാരണം തെങ്ങ് തെങ്ങും തൈ നട്ടു വെച്ചായിരുന്നു. അതുപോലെ വാഴ കേൾക്കറി വിളമ്പരി. ഇതാണ് മിറക്കൾ ഫുഡ്. അത് അതിനെക്കുറിച്ച് പിന്നെ നമുക്ക് മുമ്പോട്ട് നമ്മൾ വെച്ചാന്നല്ലോ. അതിനെക്കുറിച്ച് വേറെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നു. ഓരോ ഫ്രൂട്ട്സിനെ കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കിളിഞ്ഞാവൽ ഉണ്ടോ? ഇത് കിളിഞ്ഞാവൽ ഇങ്ങനെയാണ് സംഭവം. ഇഷ്ടംപോലെ കഴിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി പറിച്ചുകൊണ്ടാണ്.
ഞാനൊക്കെ ഇതിൽ നടക്കുമ്പം ഇങ്ങനെ 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 പറിച്ചെടുത്തത് ഏകദേശം ഇതൊക്കെ കൈ ഒരു ഇതൊക്കെ അത്യാവശ്യം വളഞ്ഞു കണ്ടോ വളർന്ന് നിറച്ചത് തോന്നുന്നു കണ്ടോ ഇങ്ങനെ ഇത് കൈ ആ ആ ഇത് ഇത് കളഞ്ഞിട്ട് അതായത് ഇത് അത്യാവശ്യം ഇതെല്ലാം കളഞ്ഞിട്ട് ഇത് വായിലോട്ട് മുഴുവൻ ഇടുക ആ നമ്മൾ വിഷം അടിച്ചതും അതുപോലെ ഫ്രൂസ് കളിക്കുന്ന ഇങ്ങനെയുള്ള നല്ല നല്ല ഫ്രൂസ് ഒരു 5 സെന്റ് വിക്കിപ്പോയി 5 സെന്റോ അല്ല 10 സെന്റോ ഉള്ളാലും ടെറസിലും വളർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് കിളിഞ്ഞാവൽ. അതായത് പല ഫ്രൂട്ട്സുണ്ട് നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ ഫ്രൂട്ട്സുകൾ വേണം വേണ്ടവരും അതുപോലെ ഇങ്ങനെ കണ്ടിട്ടില്ലാത്തവരും ഷെയർ ചെയ്യുക. കമൻ്റ് ഉറപ്പായിട്ടും വേണം. നല്ല ആ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലും നിങ്ങൾ ഞെക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളെ വീട്ടിലെ ചെറിയ ചെറിയ ഹാപ്പൻസുകളും അതേപോലെ ഇങ്ങനെ കാർഷിക ഞങ്ങളെ ഒരു കാർഷിക കുടുംബമാണ്. അപ്പോൾ കാർഷിക കുടുംബത്തിൻ്റെ ഓരോരോ ചെറിയ വലുതുമായ ആപ്പൻസുകൾ കാണാൻ കിടക്കുന്നുള്ളൂ. ഇനി നമ്മൾ അതിലേക്ക് പോവാം. അപ്പം ബൈ 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 പറഞ്ഞേ ബൈ ബൈ ഓ ഭാഷനെ ബൈ പറഞ്ഞേ ബൈ ബൈ പറഞ്ഞേ ബൈ ബൈ പറഞ്ഞേ ബൈ ബൈ.